നീണ്ട 45 വർഷത്തിന് ശേഷമാണ് കണ്ണൂർ ചിറക്കലുള്ള ശ്രീ ചാമുണ്ടിക്കോട്ടം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കോലത്തിരി രാജവംശത്തിൻ്റെ അടിസ്ഥാന ദേവതകളായിട്ടുള്ള 37 കുടിയിരുത്തപ്പെട്ടിരുന്ന ആസ്ഥാനമാണ് ചിറക്കൽ കോവിലക മന്ത്രശാല. ശ്രീ ചാമുണ്ടിക്കോട്ടത്ത് പുലിമുതുകേറിയ പുലിച്ചാമുണ്ടിയാണ് പ്രതിഷ്ഠ. തെയ്യക്കോലങ്ങളുടെ ആരൂഢ സ്ഥാനമായ കോലത്തിരി രാജവംശത്തിൻ്റെ മണ്ണിൽ 45 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെയൊരു മഹോത്സവം നടക്കാൻ പോകുന്നത്. കളരിവാതുക്കൽ ഭഗവതി, മാടായിക്കാവിലമ്മ, തായ്പരദേവത തുടങ്ങിയ അമ്മദേവങ്ങളും ആകാശമുട്ടും കണക്കി മേലാരിയിൽ ചാടി അഗ്നിതാണ്ഡവമാടുന്ന പുലിച്ചാമുണ്ടിയും തീച്ചാമുണ്ടിയും 35 ഓരോ ഭക്തരുടെയും മുന്നിൽ വന്ന് അനുഗ്രഹം ചൊരിയുന്ന ആ ഒരു നിമിഷം. ഈ ഒരു മഹാഭാഗ്യം നമുക്ക് സിദ്ധിച്ചത് ജന്മജന്മാന്തര പുണ്യസുഹൃതത്താൽ മാത്രമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. വടക്കേ മലബാറിലെ 3 രാജവംശങ്ങൾ കേരളത്തിലെ ആചാര കലാ സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. കോട്ടയം രാജവംശമായിട്ടുള്ള പഴശ്ശി കഥകളിലൂടെയും സാമുദ്രി രാജവംശം കൃഷ്ണനാട്ടത്തിൻ്റെയും ഉത്ഭവസ്ഥാനമായപ്പോൾ ചിറക്കൽ രാജവംശം കോലത്തിരി രാജവംശം എന്നാണ് അറിയപ്പെടുന്നത്. വെണ്ണിലുള്ള ദേവീദേവന്മാരെ മണ്ണക്കാടൻ ഗുരുക്കളുടെ സഹായത്തോടെ രൂപകൽപ്പന ചെയ്ത് തെയ്യക്കോലങ്ങളാക്കി ഈ മണ്ണിൽ കെട്ടിയാടിയപ്പോൾ ഭക്തഹൃദയങ്ങളിൽ തെളിഞ്ഞത് ഭക്തിയുടെ അണയാത ദീപങ്ങളായിരുന്നു. നീണ്ട 45 വർഷത്തിന് ശേഷം വീണ്ടും ഒരു നാടിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തൊട്ടുണർത്താൻ വിധം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കാൻ പോവുകയാണ് ചിറക്കൽ ശ്രീ ചാമുണ്ടിക്കോട്ടത്ത്. 2023 ഏപ്രിൽ 5, 6, 7, 8, 9 തീയതികളായിട്ടാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഇത്തവണ സദ്യയ്ക്ക് പയ്യന്നൂർ പെരുമ കൂടെയുണ്ട്. പെരുങ്കളിയാട്ട മഹോത്സവത്തെ പ്രസാദ സദ്യ ഒരുക്കാനെത്തുന്നത് പാചകരക്തം എന്നറിയപ്പെടുന്ന ദാമോദരൻ പൊതുവാളും അദ്ദേഹത്തിൻ്റെ മകൻ ധനഞ്ജയനുമാണ്. ദേഹണ്ഡത്തിനായിട്ട് 31 അംഗസംഘവും വിളമ്പാൻ 101 പേരും ഉണ്ടാവും. കൂടാതെ 11 പേർ സത്യവട്ടത്തിൻ്റെ കാര്യങ്ങളും മറ്റ് വിളമ്പുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനായിട്ട് വേറെ തന്നെ ഉണ്ടാവും. തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്ന് എത്തിക്കുന്ന തളിർ വാഴക്കുടിയിലാണ് അന്നപ്രസാദം വിളമ്പുന്നത്. 200,000 വായയിലും ചിറക്കിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 4 കൂട്ടം കറികളും കൂട്ടുകറികളും പായസവും ഒക്കെ ചേരുന്നൊരു സദ്യ എന്ന് തന്നെ പറയാം. ഒരു പന്തിയിൽ 2,000 പേർക്ക് സദ്യ നൽകും വിധത്തിലാണ് ക്രമീകരണം. ഇതിനുള്ള ബെഞ്ചും ഡെസ്കും ഒക്കെ കൂട്ടുപുരയെ സജീവമാക്കി കഴിഞ്ഞു. ദാമോദര പൊതുവാളിന് ഇത് 6-ാമത്തെ പെരുങ്കളിയാട്ട സദ്യയാണ്. 45 വർഷമായിട്ട് ഈ രംഗത്തുള്ള പൊതുവാൾ പാചകകലയിലെ പയ്യന്നൂർ പെരുമ രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ എത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. മലേഷ്യ, ദുബായ് അങ്ങനെ നിരവധി വിദേശ രാജ്യങ്ങളിലെ ഓണസദ്യയും അതുപോലെ കലോത്സവങ്ങളിലും സമ്മേളനങ്ങളിലും പയ്യന്നൂരിൻ്റെ രുചിക്കൂട്ടൊരുക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൈകളിലൂടെയാണ് ഇത്തവണത്തെ സദ്യവട്ടം പോകുന്നത്. തീച്ചാമുണ്ടിയായിട്ട് ഇത്തവണ 8-ാം ക്ലാസ്സുകാരനായിട്ടുള്ള അഭിരാമവും എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളിയാട്ട മഹോത്സവത്തിൽ എല്ലാവരും പങ്കുചേരുക, സന്തോഷത്തോടു കൂടി മടങ്ങുക.